എന്നെ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തൊരു ചിത്രമാണ് സച്ചേട്ടൻ്റെ. എനിക്ക് ക്ലോസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു അയ്യപ്പനും കോശിയും, രഞ്ജിയേട്ടൻ്റെ പ്രൊഡക്ഷനിൽ എന്നെയും സിനിമയിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ആ അയ്യപ്പനും കോശിയും നമ്മളൊന്ന് സ്പൂഫിയാണ്. അത് കാണുക കേൾക്കും മറന്നു കളഞ്ഞേക്കാം. അയ്യപ്പനായിട്ട് വരുന്നത് ഒരു ഡോക്ടറും കോശിയായിട്ട് നിന്ന് കൊറോണയാണ്. അവരാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്പൂഫാണ്. എന്തായാലും നമുക്കത് വാച്ച് ചെയ്യാം. കുട്ടപ്പന്റെ റൂട്ട് മാപ്പ് ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഭക്ഷണം കഴിക്കാൻ സമയമായി. ഇനി നാളെ നോക്കിയാ പോരെ സാറേ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ചൈന കോറിയ നിങ്ങൾ ഇന്ത്യയിൽ നിയോഗിച്ചതല്ലേ? പിന്നെന്താ ഇത് വഴി വുഹാനിൽ നിന്ന് വരുവാ? ഈ വഴി ഡൽഹിക്ക് പോവാ? എന്തിന്? അമിത്ഷാ ഒന്ന് കാണാൻ. സാറേ സെഞ്ചുറി അടിച്ച് നൂറ്. ആ വണ്ടി ഫുള്ള് ചെക്കി അടിക്കെന്ന് പറഞ്ഞ. എങ്ങോട്ട് പോടാ? എങ്ങോട്ട് പോണെന്നോ? എന്നോടോ? ഡൽഹിയിലെ അമിത്ഷാക്ക് കുറച്ച് കോവിഡ് കൊടുക്കാൻ പോണു. എന്താ പോരുന്നോ? അല്ല, ആരാ എന്നെ വണ്ടി ഇത് തള്ളി താഴെ ഇട്ടാ? നീയാണോ മോനെ? നീ തീർന്നു മോനെ. മാസ്ക് ഇല്ല, സാനിറ്റൈസർ ഇല്ല, കയ്യിൽ ഗ്ലൗസ് ഇല്ല. നിന്റെ മേത്ത് ഞാൻ കേറി കഴിഞ്ഞു മോനെ. കൊറോണ കോശിയോടാണ് നിന്റെ കളി. സമ്പർക്കം ഉണ്ടാക്കാതെ വന്ന് വണ്ടി കയറ. ഹലോ മിസ്റ്റർ അയ്യപ്പൻ നായർ, ഞാൻ ചെയ്ത തെറ്റെന്താണ്? മിസ്റ്റർ കൊറോണ കോശി, നിങ്ങൾ ചെയ്ത തെറ്റ് കൊറോണ ഫ്രീ ഏരിയയിൽ പ്രവേശിച്ചു. കൊറോണ പ്രിവെൻഷൻ ആക്ട് COVID-19 അനുസരിച്ച് അതൊരു ഓഫൻസ് ആണ്. പണി വാങ്ങി. ആരാണ് പണി വാങ്ങിക്കണേ? നമുക്ക് കാണാം. ഫോണൊന്നും കൊടുക്കണ്ട. ഇയാളുടെ റൂട്ട് മാപ്പ് കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തരുന്നുള്ളൂ. എന്നാ തന്റെ റൂട്ട് മാപ്പ് ഞാൻ എടുക്കാം. അയ്യോ, എന്റെ റൂട്ട് മാപ്പ് എടുക്കല്ലേ, എന്റെ ചൈനയിലെ കുടുംബം കൊളവാകും. ആ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഈ സാറിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. പൂന്തുറ സെബാസ്റ്റ്യൻ, ചെല്ലാനം സർജി, ആലുവ മരിയ, ബച്ചൻ. ബച്ചനോ?
അമിതാഭ് ബച്ചൻ. താഴേക്ക് നോക്കൂ, മകൻ അഭിഷേക് ബച്ചൻ, മരുമകൾ ഐശ്വര റായ്. സാറേ, ആള് നിസ്സാരക്കാരനല്ല കേട്ടോ, സിനിമാക്കാരായിട്ടൊക്കെ നല്ല കണക്ഷനാ. ദേ ബോറിസ് ജോൺസൺ ഇംഗ്ലീഷ് സിനിമയിലെ നടന്മാരായിട്ടൊക്കെയാ കമ്പനി. അത് ഇംഗ്ലീഷ് സിനിമയിലെ നടനല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. സാറേ, നമ്മൾ വിചാരിച്ച പോലെ അല്ല ഈ കൊറോണ കോച്ചി. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്നതാ നല്ലത്. നമ്മളിപ്പോ അയാളെ വിട്ട കൊറോണ ഫ്രീ ഏരിയയിൽ കയറി അയാളാകെ നാശമാക്കൂലേ, അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇറക്കി വിട്ടാലാ കൂടുതൽ പ്രശ്നം. ആ ഫോൺ അങ്ങ് കൊടുത്ത്. എന്നോടാണോ ഈ ഡൂക്ലി കളിക്കുന്നത്? അമേരിക്ക വരെ എന്റെ മുമ്പില് മുട്ടുകുത്തിയതാ. എന്തൊക്കെ കാണിച്ചാലും തന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഓക്കെ, നേഴ്സ് അയ്യപ്പൻ നായർക്ക് പേര് കൊടുത്തു. അപ്പോ അയ്യപ്പൻ നായർ സമ്പർക്കത്തിലായി. മതി, ഇത് മതി. ഓക്കെ, മതി 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 മതി. എന്നെ അകത്താക്കാൻ ശ്രമിച്ച തന്നെ അകത്താക്കാൻ ഇത്രയും മതി. എന്ത് മതി? എടോ, താൻ ഈ പേന തൊട്ടില്ലേ, ഇത് മതി. തന്നെ അകത്താക്കാൻ ഇത്രയും മതി. എടോ ചുവാൻചി കുമാരൻ, ഇങ്ങ് വാ. ഞാൻ ഐസൊലേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഫോണിൽ ഫുൾ ചാർജ് ഉണ്ടാവണം. ഓക്കെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അവന്തിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്ക് സമ്പർക്കം മൂലം കോവിഡ് രോഗമുള്ളതായി സംശയം. വന്നോട്ടെ വന്നോട്ടെ വന്നവനെന്ന്. അയ്യപ്പൻ നായർ എന്തേ, എന്നോട് കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഹലോ മാഡം, ഭർത്താവിന്റെ വെള്ള കോട്ടൂരി ആണി അടിച്ച് പുറത്ത് തൂക്കിക്കോളം പറ. ഇനി അങ്ങേരി ആ കോട്ടിടൂല. അതിയങ്ങരെന്ന് വിളയാതടയൊക്ക അടങ്ങി നിക്ക്. ഡോക്ടർ അയ്യപ്പൻ നായരുടെ റിസൾട്ട് വന്നു, നെഗറ്റീവാ. എടാ കൊറോണ കോശി, നീ വുഹാനിന്ന് കുറ്റിയും പറിച്ച് ഇവിടെ മൊത്തം നശിപ്പിക്കാന്ന് പറഞ്ഞു വന്നാലേ, നിന്നെ കൊണ്ടൊരു ചുക്കും നടക്കില്ല. ആശാവർക്കർ കണ്ണമ്മയായി പറയുന്ന ഒന്ന് പോടാ അവിടുന്ന്. സോപ്പ് കലക്കിയ വെള്ളം ഉടുത്തിയ മോന്തൊക്കെ ഒഴിക്കും. ഗാലറി നമുക്കെതിരാണല്ലോ ചുവാൻചി കുമാര. പോവാൻ വരട്ടെ, ഞാൻ വരുന്നു അയ്യപ്പൻ ഡോക്ടർ. ഞാൻ യൂണിഫോം ഇല്ലാതെ വന്നാ നീ എന്തോ പഴിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. പഴിപ്പിക്കടാ. ഇത് യൂണിഫോം അല്ലേ? ഇത് യൂണിഫോം അല്ല, പി കിറ്റാ. ഫയർഫോഴ്സ് മുഴുവൻ എന്റെ പിന്നാലെ ഉണ്ട്. അവരിവിടെ മുഴുവൻ അണുനശീകരണം നടത്തും. നിന്നെ തുരത്തും വരെ എനിക്കിനി വിശ്രമമില്ല കോശി. നീ നിപ്പ നിപ്പ എന്ന് കേട്ടിട്ടുണ്ടോ? സാധാരണ നിപ്പയല്ല, വന്നാൽ വായിൽ മണ്ണിടുന്ന നിപ്പ. പണ്ടൊന്നും അറിയാത്ത ജനങ്ങളെ കൊന്നൊടുക്കാൻ വവ്വാലിന്റെ രൂപത്തിൽ ഇറങ്ങുമായിരുന്നു നിപ്പ വൈറസുകൾ. രണ്ട് നിപ്പാക്കാലം കഴിഞ്ഞ് കുറെ ആളുകൾ മരിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത നിപ്പാക്കാലത്ത് ചത്തത് 13,000 വവ്വാലുകളാണ്. ചെയ്ത് ആരാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല, എന്നാൽ പഞ്ചായത്ത് മെമ്പർക്ക് മനസ്സിലായി. 16 വയസ്സുള്ള ഒരു പയ്യനെ വവ്വാലിനെ കൊന്ന തെറ്റാലിയായിട്ട് മെമ്പറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അന്ന് മെമ്പർ അവനോട് പറഞ്ഞു, നീ ചെയ്ത് തെറ്റല്ല, ശുദ്ധ തെമ്മാടിതര. ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ പോലീസ് പിടിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് മെഡിക്കലിന്റെ സഹായം വേണമെന്നും പറഞ്ഞ് സ്റ്റെതസ്കോപ്പ് കയ്യിലെടുത്തു കൊടുത്ത് അവനെ ഒരു ഡോക്ടറാക്കി. അതാണ് ഡോക്ടർ അയ്യപ്പൻ നായർ. പിന്നീട് മുണ്ടൂർ ഭാഗത്തൊക്കെ അയാൾക്കൊരു വിളിപ്പേര് കിട്ടി, അനുമാനം. അയ്യപ്പൻ നായര്, നിങ്ങൾ പേടിച്ചു പോയതാണോ? നിന്നെ കോരി എറിയാൻ ഒരു JCB അന്വേഷിച്ചു പോയതാ. എന്താ പേടിച്ചു? എന്നെ പേടിപ്പിക്കാന്ന് കേട്ടാ, പുലിയെ കൊല്ലുന്ന മുരുകനെയും വേട്ടപ്പട്ടിയെ വലിച്ചെറിയുന്ന മധുരരാജിനൊക്കെ വീട്ടിലിരുത്തിയതേ ഈ ഞാനാ. വേറൊരുത്തരുണ്ട്, അവനെ ജോർദാൻ മുതൽ ഞാൻ പിന്തുടരാണ്, പക്ഷെ അവനെ കിട്ടിയില്ല. കൊറോണ കോശി, ഈ സോഷ്യൽ ഡിസ്റ്റൻസ് സാനിറ്റൈസറും മാസ്കും മാത്രം മതിയാണ് നിന്നെ തുരത്താൻ. അതിന് ഞങ്ങളെ ആരോഗ്യ പ്രവർത്തനം പോലീസും മാത്രം മതി. ഇനിയും നിനക്ക് പേടിയില്ലെങ്കിൽ നിന്നെ പേടിപ്പിക്കാൻ ഞാൻ ഒരാളെ കാണിക്കാം. ദേ കാണ്. അയ്യോ, ചൈനയിലെ എനിക്ക് അമ്മ ചോറ് തന്നത് ഈ ടീച്ചറുടെ ഫോട്ടോ കാണിച്ചു. അയ്യോ, മാറ്റി മാറ്റി. നിങ്ങൾ എല്ലാവരും കൂടി എന്നോടുള്ള പേടിയല്ലേ വളർത്തുന്നത്. കഴിഞ്ഞ വർഷം പ്രളയം വന്നപ്പോ നിങ്ങൾ എല്ലാരും കൂടി കൈകോർത്ത് പിടിച്ച് എല്ലാരും രക്ഷിച്ചു. പക്ഷേ ഇനി ഒരു പ്രളയം വന്ന നീയൊക്കെ എങ്ങനെ കൈകോർത്തും? ഇപ്പൊ കണ്ടോ, ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊള്ളാം.
അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരിൽ നിലനിൽക്കുന്നത്. ഞാൻ ലോകം മുഴുവൻ നടന്നിട്ടുണ്ട്, എല്ലാവരും പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്നെ തോൽപ്പിച്ചുകളഞ്ഞു. ഇത്രയും പരസ്പരം സ്നേഹമുള്ള നിങ്ങളുടെ മുമ്പിൽ എനിക്കിനി പിടിച്ചു നിൽക്കാനാവില്ല. ഡോക്ടർ അയ്യപ്പൻ നായരെ, നിങ്ങൾ ഇനി ആ കോട്ടിട്ടോ, ഞാനും പിള്ളേരും പോവാം. ഇവിടെ ഈ കൊറോണ കോശി തോറ്റു. അയ്യപ്പൻ നായരെ, നിങ്ങൾ ജയിച്ചു. ഞാൻ ഒറ്റക്കല്ല ജയിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരായ ആയിരക്കണക്കിന് അയ്യപ്പൻ നായരും ദേ പോലീസുകാരും നന്മയുള്ള നാട്ടുകാരും ചേർന്ന് ജയിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് നന്മയുള്ള കേരളം.